നമസ്കാരം സിനിമ കഫേയിലേക്ക് സ്വാഗതം സിനിമ കഫേയിലേക്ക് സ്വാഗതം അപ്പം തുടങ്ങുമല്ലേ തീർച്ചയായിട്ടും ഞാൻ ഇന്ന് സിനിമ കണ്ടു വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത സ്ക്രിപ്റ്റുമുള്ള സിനിമ സിനിമയുടെ പേരറിയാലോ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി ഒരു മാറ്റങ്ങള് ഭയങ്കരമായിട്ട് വർക്കായി അതിലോരോ സീനുകളും എനിക്ക് വർക്കായി എങ്ങനെയാണ് അല്ലേക്ക് പിന്നെ എനിക്കും കൃത്യമായിട്ട് വർക്ക് പോയിട്ടായിട്ടുണ്ട് സിനിമ കേട്ടോ ഞാൻ ഒത്തിരി നാളായി കാത്തിരിക്കുകയാണ് ഹൈദരായ് ഈ സിനിമ കാണാൻ വേണ്ടി ഇൻറ്റർവ്യൂ ഒക്കെ എടുത്ത നിങ്ങളൊക്കെ എടുത്ത ഇൻ്റർവ്യൂ ഞാൻ കണ്ടപ്പോൾ ഇത്രയും നന്നാവും എന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നു അതിനപ്പുറത്തേക്ക് ഈ സിനിമ വർക്കൗട്ടായി എന്ന കാര്യത്തിൽ യാതൊരു സംശയവും പിന്നെ പറയാനുണ്ടോ ഈ സിനിമ സ്വപ്നം കാണാത്തവർ ആരെങ്കിലും ഉണ്ടോ അവർ മഡ്രാസിൽ ചെന്നിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞത് കറക്റ്റാണ് അവിടെ ചെന്നിട്ടുള്ള ഓരോ മുഹൂർത്തങ്ങൾ ആ പഴയ കാലങ്ങളെല്ലാം അതേപടി അല്ലേ കൃത്യമായിട്ട് തന്നെ പ്രേക്ഷ മുമ്പിലേക്ക് എത്തിക്കാൻ വിനീതിന് കഴിഞ്ഞു എന്ന കാര്യത്തിൽ സംശയമില്ല എനിക്ക് ഒട്ടും സംശയമില്ല നിങ്ങൾ പറഞ്ഞപോലെ എനിക്ക് ഒട്ടും സംശയമില്ല കഥയിലേക്ക് പോയാൽ എങ്ങനെയാണ് കഥയിലേക്ക് പോയാൽ പിന്നെ പറയാനുള്ളൂ കഥ നല്ല രീതിയിൽ തന്നെ നമ്മൾ തുടക്കത്തിൽ തന്നെ കഥ കാണിക്കുമ്പോൾ തന്നെ നമുക്കറിയാം നാട്ടിൻപുറം അല്ല നാട്ടിൻപുറത്തെ പത്താം ക്ലാസ് ജീവിതം ധ്യാൻ ശ്രീനിവാസൻ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടം ആ കാലഘട്ടം കാണിച്ചാണ് സിനിമ തുടങ്ങുന്നത് അവിടെ ഉണ്ടാകുന്ന രസകരമായ മുഹൂർത്തങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന മുഹൂർത്തങ്ങൾ പിന്നീട് ആ കഥ ഒരു വീട്ടിലെ പശ്ചാത്തലത്തിലേക്ക് പോകുന്നു പിന്നീട് അത് കോളേജ് ജീവിതത്തിലേക്ക് പോകുന്നു ആ ഒരു സ്വപ്നം ഒരു എന്താണ് ഒരു എഴുത്തുകാരൻ്റെ ഒരു സ്വപ്നമാണ് അതിൽ പറഞ്ഞു വയ്ക്കുന്ന ഒരു നാട് സ്റ്റേജിലേക്ക് പോകുന്ന അവിടെ നിന്നുണ്ടാകുന്ന മുഹൂർത്തങ്ങളൊക്കെ അതാണ് സിനിമയിലേക്ക് പോയാൽ അവിടുന്ന് ഈ നാട്ടിലെ കാര്യങ്ങൾ കാണിക്കുന്നത് പിന്നീടാണ് ഇവരുടെ യാത്ര അല്ലേ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ആ സിനിമ ആ സിനിമ പറഞ്ഞു വയ്ക്കുന്നത് അങ്ങനെയാണ് ആ സിനിമയിൽ പറയുന്നുണ്ടല്ലോ ആദ്യം വർഷങ്ങൾക്ക് മുമ്പ് പിന്നീട് എഴുതി കാണിക്കുന്നു ഒരു മാസത്തിന് ശേഷം പിന്നെ ടൈറ്റിൽ വരുന്ന സമയം ഞാൻ പറയേണ്ട കാര്യമില്ല പ്രേക്ഷകർ കണ്ട് തീരുമാനിക്കുക ടൈറ്റിൽ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ടൈറ്റിൽ വരുന്ന എപ്പോഴാണ് നമ്മൾ കണ്ടേല്ലേ പക്ഷേ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മോഹൻലാൽ ശ്രീനിവാസൻ കൂട്ടുകെട്ട് അല്ലേ ആ കൂട്ടുകെട്ട് നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല ആ കൂട്ടുകെട്ട് കൃത്യമായി എങ്ങനെയാണ് അവരുടെ യാത്രയെന്ന് ഈ സിനിമയിൽ പറയുന്നത് എങ്ങനെയാണ് ഫീൽ ചെയ്തത് അല്ല എന്നെ സംബന്ധിച്ചോളം ഫീൽ ചെയ്തത് മോഹൻലാൽ ലാലേട്ടും ശ്രീചേട്ടനൊക്കെ പണ്ട് കാലങ്ങളിൽ ഇവർ ഒരുമിച്ചുള്ള സൗഹൃദങ്ങൾ ഒരുമിച്ചുള്ള യാത്രകൾ അത് എനിക്ക് ഇതിനകത്ത് രണ്ട് മക്കളിൽ നിന്നും പ്രണവിൽ നിന്നും ധ്യാനിൽ നിന്നും കിട്ടിയെന്ന് പറയാതിരിക്കാൻ പറ്റില്ല ഈ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മദ്രാസിലേക്ക് ഇവർ ഒന്നിച്ചു പോയ ചരിത്രം മദ്രാസിൽ ജീവിച്ച കാലഘട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ അത് ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതൊക്കെ ഇതിൽ കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ വേറെ കാര്യം സിനിമ കണ്ടാലേ അത് കൃത്യമായിട്ടാണോ പോയിരിക്കുന്നതൊക്കെ മനസ്സിലാവുള്ളൂ എന്തായാലും സിനിമ ഇവർക്ക് ഇവർ അത് ഇഷ്ടപ്പെടുന്ന ലാലേട്ടനും ശ്രീ കണ്ടാൽ ഈ പടം ഇഷ്ടപ്പെടും മക്കൾ അഭിനയിച്ചു വെച്ചങ്ങനെ എന്താണെന്ന് തോന്നി അത് പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന നിലയിലേക്ക് ഇവർ ചെയ്തു അതാണ് ധ്യാൻ ശ്രീനിവാസൻ ചെയ്തു വെച്ചിരിക്കുന്നത് പ്രണവ് മോഹൻ ാൽ ചെയ്തു വെച്ചിരിക്കുന്നത് അതാണ് വിനീത് ശ്രീനിവാസൻ സ്ക്രിപ്റ്റ് എഴുതി സംവിധാനം ചെയ്തേക്കണം അതാണ് അതിൻ്റെ മികവ് എന്ന് വേണം നമുക്ക് പറയാൻ അല്ലേ അതെ ഫസ്റ്റ് ഹാഫിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫിൽ കൃത്യമാണ് ഫസ്റ്റ് ഹാഫിൽ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത് അവർ അവരുടെ ഒരു ജീവിത കഥ അല്ലേ ഒരു സുഹൃത്ത് ബന്ധത്തിൻ്റെ കൃത്യമായ കഥ പറഞ്ഞു വെക്കുന്നുണ്ട് അല്ലേ പ്രണുവിനെ കാണിക്കുമ്പോൾ തന്നെ നമ്മൾ ലാലേട്ടൻ്റെ കുറേ സംഭവം നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിയുന്നുണ്ട് ആദ്യത്തെ ആ പാട്ടിൽ തന്നെ അവിടെയൊക്കെ നമുക്ക് ലാലേട്ടൻ കിട്ടുന്നത് ഈ ധ്യാനെ നമ്മൾ പറയാനായിരിക്കും ധ്യാനം ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ അറിയുമോ ഉള്ള കാര്യത്തിൽ കൃത്യമായി തന്നെ ധ്യാൻ അത് ചെയ്തു വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് തോന്നിയത് പിന്നെ തീർച്ചയായിട്ടും ആ സൗഹൃദത്തിൻ്റെ കഥയാണല്ലോ ഒരു സുഹൃത്തുക്കൾ എങ്ങനെയായിരിക്കണം എന്ന് ഈ കഥ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതാണല്ലോ നേരത്തെ നിങ്ങൾ പറഞ്ഞത് ആ കഥ കാണിക്കുന്നുണ്ട് പിന്നെ ധ്യാനെക്കുറിച്ച് പറയായിരിക്കാമല്ല ധ്യാൻ പല ഇന്റർവ്യൂലും പല കാര്യങ്ങൾ പറഞ്ഞു അപ്പുറത്തേക്ക് ചെയ്തു വെച്ചിരിക്കുന്നുവെന്ന് പറയാൻ ധ്യാൻ ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ അറിയാമെന്ന് ഉറപ്പിച്ചോ അതു തന്നെയാണ് ഞാനിങ്ങനെയൊക്കെ അഭിനയിക്കാൻ അറിയാം ഞാൻ കോമഡി കൊണ്ടുവരാൻ അറിയാം സെൻറ്റിമെൻ്റൽ കൊണ്ടുവരാൻ അറിയാം എല്ലാം ഒരേപോലെ വർക്കൗട്ട് ചെയ്ത് ധ്യാൻ ഗംഭീരമായിട്ടിനകത്ത് പെർഫോമസ് ചെയ്തിട്ടുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എനിക്ക് ഉണ്ടായിട്ടില്ല ഇത് കണ്ട പ്രേക്ഷകർക്കും ഉണ്ടായിട്ടില്ല എന്ന് എൻ്റെ ഒരു വിശ്വാസം ഞാൻ ഇൻറ്റർവ്യൂവിൽ പറഞ്ഞ ഒരു കാര്യം ഇപ്പോൾ ഓർമ്മ വരാം പത്താം ക്ലാസ്സിൽ പഠിക്കാൻ എന്നെ എന്തിനാക്കി പ്രണവനെ ആക്കിയാൽ പോരുന്നത് പക്ഷേ പത്താം ക്ലാസ്സിലാകാൻ ഞാൻ ചെയ്ത ആ വർക്കൗട്ട് അത് ഭയങ്കരമായിട്ട് ഈ സിനിമയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല എന്തായാലും സിനിമയുടെ കഥ ഈ പറയുന്ന പോലെ മദ്രാസിൽ നിന്ന് കോണമ്പാക്കം ചെന്നിട്ട് ആ ലോഡ്ജ് ആ ലോഡ്ജിലെ കഥാപാത്രങ്ങൾ ഒന്നിനൊന്ന് മെച്ചമായിട്ട് ചെയ്തിരിക്കുന്നു ആ തമിഴും മലയാ മലയാളവും കലർത്തിയുള്ള ആ സംഭവങ്ങൾ ആ ലോഡ്ജിൽ മഴ പെയ്താൽ ഒരു തുള്ളി വെള്ളം പുറത്തു പോകില്ല എന്നുള്ള കാര്യങ്ങൾ അതൊക്കെ പണ്ട് കാലങ്ങളിൽ പറഞ്ഞു കേട്ടിരിക്കുന്നതാണ് നമ്മൾ ആ ലോഡ്ജിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതൊക്കെ കൃത്യമായിട്ട് തന്നെ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് അങ്ങനെയല്ലേ തോന്നിയത് പിന്നെ നമ്മളൊക്കെ തീർച്ചയായും നമ്മളൊക്കെ പണ്ട് ഞാൻ വെള്ളി നക്ഷത്രം പോലെ മാഹസങ്ങളിൽ വായിച്ചിട്ടുണ്ട് ഈ കോടംഭാഗത്ത് നിന്ന് പിന്നെ ലോഡ്ജിൽ താമസം അവിടെ ഉണ്ടാകുന്ന രസകരമായ മുഹൂർത്തം ആ ലോഡ്ജ് അതേ വഴി തന്നെ അതാണ് ഏറ്റവും അവിടെയുള്ള കഥാപാത്രങ്ങൾ ആ ലോഡ്ജിലെ മാനേജർ ആണെങ്കിലും അവിടുത്തെ ജോലിക്കാരാണെങ്കിലും ഈ സിനിമാക്കാർ സിനിമ തേടി വന്നവരെ ഇവരെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അതിന് യാതൊരു മാറ്റമില്ല ഞാൻ പറഞ്ഞപോലെ ആ ലോഡ്ജ് എന്താണ് അന്ന് കോണം പാകത്തിലുണ്ടായിരുന്ന ലോജ ഇന്ന് ഈ സിനിമ കാണുന്ന പഴയ തലമുറയ്ക്ക് ഭയങ്കരമായിട്ട് അത് ഹാർട്ടിൽ ഉൾക്കൊള്ളും പക്ഷെ പുതിയ തലമുറയ്ക്ക് ഇങ്ങനെ ആയിരുന്നല്ലോ അന്നത്തെ സിനിമാ ജീവിതമൊന്നും കൃത്യമായിട്ട് കാണാനും പറ്റുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല തീർച്ചയായിട്ടും ഫസ്റ്റ് ഫസ്റ്റാഫ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു ബോറും അടിക്കാതെ അല്ലെ ഒരു സിനിമ ആളാകണം ഒരു സിനിമയിൽ അഭിനയിക്കണം അല്ലെങ്കിൽ സിനിമയിൽ എന്തെങ്കിലും ആകണമെന്നുള്ള ഒരു കഷ്ടപ്പെട്ട് മദ്രാസിലെത്തിയ ആളുകളുടെ ജീവിതം കൃത്യമായിട്ട് കാണിക്കുന്നു അങ്ങനെ ഇവരുടെ കൂട്ടുകെട്ട് അല്ലെ ഇവരുടെ കൂട്ടുകെട്ട് അങ്ങനെ യാത്ര ചെയ്യുന്ന ആ സന്ദർഭങ്ങൾ പല സന്ദർഭങ്ങളും ഉണ്ടാകുന്നു അവിടെ ധ്യാനെന്ന ഒരു സംവിധായകൻ പിറക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട് അത് നമുക്ക് സിനിമ കണ്ടാലേ നമുക്ക് മനസ്സിലാവുള്ളൂ ആ ആ പിറക്കുന്ന ഒരു സംഭവം മനസ്സിന്റെ ആഴത്തിൽ തട്ടുന്ന കുറേ രസകരമായ മുഹൂർത്തവും അത് കഴിഞ്ഞിട്ടുള്ള മുഹൂർത്തങ്ങളെല്ലാം നമുക്ക് വരച്ച് കണ്ടതുപോലെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെ ഉള്ളത് പോലെ നമുക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെയല്ല തോന്നിയത് പിന്നെ അല്ലാതെ അങ്ങനെ തന്നെയാണ് തോന്നിയത് ഇവരൊരു സിനിമാ സ്വപ്നം കണ്ട് പോകുന്ന ഒരു എന്ന കഥാപാത്രം പ്രണവ് എന്ന കഥാപാത്രം സിനിമയ്ക്ക് വേണ്ടി പോയിട്ട് അവിടെ മുട്ടാത്ത വാതിലുകളില്ല ആ ആ ആ ബുദ്ധിമുട്ടുകളൊക്കെ അതിനകത്ത് കാണിക്കുന്നുണ്ട് പിന്നീട് ഒരു കഥാപാത്രമായി നമ്മുടെ പ്രിയപ്പെട്ട അജു അജു വർഗീസ് എത്തുന്ന അജുവിൻ്റെ രസകരമായ മുഹൂർത്തം അതൊക്കെ ഭയങ്കര കോമഡി ആയിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് അജു അജു എന്താണ് ഈ സിനിമയിൽ എന്താണ് കഥാപാത്രം എന്ന് കാണിക്കുന്ന സിനിമ കണ്ടാലേ മനസ്സിലാവുള്ളു അജുവിൻ്റെ കഥാപാത്രം ഗംഭീരമായിട്ട് അജു ചെയ്തു വെച്ചിരിക്കുന്നു അതിൽ നിന്നും ഈ ഒരു സംവിധായകൻ്റെ പിറവി എങ്ങനെയാണെന്ന് അത് സിനിമ കണ്ടാലേ മനസ്സിലാവുള്ളൂ ഒരു സംവിധായൻ്റെ പിറവി അവിടെ ഇവരുണ്ടാവുന്ന ഒരു കൂട്ടുകെട്ടിൽ ഈ പ്രണവിൻ്റെയും ധ്യാനിൻ്റെയും കുറേ സീനുകൾ ഒരു സിനിമയുടെ സക്സസ് സിനിമയുടെ പരാജയം അവരുണ്ടാവുന്ന വേദനകൾ അവർക്കുണ്ടാവുന്ന വിള്ളലുകൾ അവർക്കുണ്ടായ മനസ്സിൻ്റെ വേദനകൾ തേങ്ങലുകൾ ഇതെല്ലാം കൃത്യമായിട്ട് ഈ സിനിമയിൽ പറഞ്ഞു വെക്കുന്നത് ആ പ്രണവിനെ നമുക്ക് ലാലേട്ടൻ തന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പോൾ ലാലേട്ടനായിട്ട് തന്നെ പ്രണവിനെ കാണുന്നു ധ്യാനെ വേറെ രീതിക്ക് കാണുന്നു അത് ഭയങ്കര രസകരമായിട്ട് ഉണ്ട് കാര്യത്തിൽ യാതൊരു സംശയം ഉണ്ടായിട്ടില്ല ആ സിനിമയുടെ ഒരു വിജയത്തിൻ്റെ കാരണവും അതൊക്കെയാണ് സെക്കൻഡ് ഹാഫിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാണ്ടോ സെക്കൻഡ് ഹാഫിലേക്ക് പോയിട്ട് പിന്നെ നിബിൻ പോളി എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം അത് സിനിമ മാറ്റിമറിച്ചു എന്ന് പറയുന്നത് നിബിൻ എന്താണ് ആ സിനിമയിൽ ചെയ്തു വെച്ചിരിക്കുന്നത് എനിക്ക് പറയാൻ പോലും അറിയില്ല അത് സിനിമ കണ്ട് തീരുമാനിക്കണം നിബിൻ ഈ സിനിമയുടെ വലിയൊരു നട്ടലായിട്ട് തന്നെ നിബിൻ അതിനകത്ത് കാണിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അതിനെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയണം അല്ല ഈ ഫസ്റ്റ് ഹാഫ് തീർന്ന പി എനിക്ക് കണ്ടുകൊണ്ടിരുന്നു സത്യം പറയാം പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് പോകുന്ന ഒരു സാധനം സെക്കൻഡ് ഹാഫിലാണ് കഥാപാത്രങ്ങൾ കൂടുതൽ വരുന്നത് സെക്കൻഡ് ഹാഫിൽ എല്ലാ കഥാപാത്രവും നീരജ് വരുന്നു അലി വരുന്നു അങ്ങനെ ആരൊക്കെയാണ് വരുന്ന പേരുകൾ പറയുന്നില്ല നിവിൻ പോളിയുടെ കാര്യം നിവിൻ ഇതിനകത്തു ഗംഭീരമായിട്ട് സെക്കൻഡ് ഹാഫിൽ നിബിൻ്റെ കുറേ പെർഫോമൻസ് ഉണ്ട് കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റില്ല നിവിൻ എന്താണ് കാണിച്ചു വെച്ചേക്കണമെന്ന് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല ഞാൻ ഭയങ്കരമായിട്ട് ചിരിയാണ് നിവിൻ്റെ ഒരേ ഡയലോഗുകളും നിവിൻ്റെ കൂടെ ഉള്ളവരുടെ ഡയലോഗുകളും ഇത് ഭയങ്കരമായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് അതിൽ അഭിനയിച്ച നീരജാണെങ്കിലും വന്നു പോകുന്നുണ്ട് ഈ നീരജ് എന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെ എല്ലാവരും ആ പേരെടുത്ത് പറയാനുള്ള ഒത്തിരി ഉണ്ട് അജു അവിടെയും സെക്കൻഡ് ഹാഫിലും വേറൊരു മോഡൽ രീതിക്ക് അഭിനയിച്ചു വച്ചിരിക്കുന്നു അത് ഗംഭീരമായിട്ട് വർക്കൗട്ടുണ്ട് നിബിൻ്റെ കരിയർ ബെസ്റ്റ് സിനിമ എന്ന് പറയാൻ പറ്റും സിനിമയ്ക്കുള്ളിൽ നിവിനുണ്ടായ അനുഭവങ്ങൾ എന്നാൽ ആ സിനിമയ്ക്ക് വേണ്ടി ചില കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് കൈ നിട്ടിരിക്കുന്നു എനിക്ക് ആരുമില്ല ഞാൻ ഒറ്റയ്ക്കൊന്ന് വന്നവനാണ് അങ്ങനെ കഥകളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് അത് പറയുന്ന ആ രസകരമായ സീനുകളാണ് ആ ചിത്രീകരിച്ച് വച്ചിരിക്കുന്നത് അവിടെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതെ നിവിൻ്റെ ജീവിതം നിവിൻ പല സിനിമയിലും അഭിനയിച്ചിട്ടുണ്ടെങ്കിലും സിനിമ വിജയവും പരാജയവും ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഈ സിനിമയിൽ പറഞ്ഞു സിനിമയ്ക്കുള്ളിലെ നിവിൻ എന്താണോ ആ അങ്ങനത്തെ കഥാപാത്രങ്ങൾ ചെയ്ത കഥാപാത്രങ്ങൾ സിനിമ ചിലപ്പോൾ പരാജയപ്പെടും വിജയിക്കും ആ നിവിൻ കൃത്യമായിട്ട് പറയുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് അത് ഇല്ലായെന്ന് ഞാനും പറയുന്നില്ല ആ നിവിൻ വന്നതിന് ശേഷം ഒരു സിനിമയ്ക്കൊരു ഗതി മാറുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പിന്നീട് സെക്കൻഡ് ഹാഫ് ശരിക്കും ചിരിക്കാനുള്ള കുറേ ഡയലോഗുണ്ട് സെക്കൻഡ് ഹാഫിലാണല്ലോ നമ്മുടെ കൂടുതൽ കഥാപാത്രങ്ങൾ വന്നു അതൊക്കെയാന്ന് ഒന്ന് പറഞ്ഞാൽ കൊള്ളാം അല്ല അതുതന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സെക്കൻഡ് ഹാഫിൽ വന്ന കഥാപാത്രം ഇപ്പം ആസിഫലി വരുന്നു അതോടൊപ്പം തന്നെ ആരാണ് നമ്മുടെ പ്രിയപ്പെട്ട നീരജ് നീരജ് വരുന്നു അങ്ങനെ കുറേ കഥാപാത്രങ്ങളുണ്ട് പേരെടുത്ത് പറയേണ്ട സിനിമ കണ്ട് തീരുമാനിക്കുന്ന അങ്ങനെ കുറേ കഥാപാത്രങ്ങൾ വരുന്നുണ്ട് ഇവിടെയൊക്കെ ഏറ്റവും കാര്യങ്ങളൊക്കെയാന്ന് പറയുന്നത് ഹൈദര ഈ കഥ പറഞ്ഞു പോവുകയാണ് അതല്ലേ അവിടെയാണ് ചേട്ടും വനീനം അല്ലേ എന്ന് വെച്ചാൽ ധ്യാനും വിനീതും കഥ പറഞ്ഞു പോകുന്ന ഒരു രീതിയുണ്ട് അവരൊരു അഭിനയ മുഹൂർത്തങ്ങളുണ്ട് അവരൊരു യാത്രയുണ്ട് അത് നമ്മൾ കാണേണ്ടതാണ് അവർ അവരിലൂടെയാണ് കഥകൾ പോകുന്നത് എന്ന് നമുക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും ആ സിനിമ കണ്ടാലുള്ളത് എങ്ങനെയാണ് കഥ പോകുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അതും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു കാരണവശാലും ഈ സിനിമയെക്കുറിച്ച് പറയുമ്പം അതൊക്കെ പറയണം പിന്നീട് സെക്കൻഡ് ഹാഫിൽ പ്രണവിൻ്റെ മറ്റൊരു ഗെറ്റപ്പ് നമുക്ക് കാണാൻ പറ്റും ഒരു സെക്കൻഡ് ഹാഫിൽ വരുമ്പോഴാണ് പ്രണവ് വേറൊരു ഗെറ്റപ്പിലേക്ക് പോകുന്നത് അങ്ങനെ ഗെറ്റപ്പുകൾ മാറി മാറി പോകുന്ന പല മുഹൂർത്തങ്ങൾ ധ്യാൻ്റെ ഒന്നോ രണ്ടോ മൂന്നോ നാലോ ഗെറ്റപ്പുകൾ ധ്യാൻ്റെ മാറുന്നുണ്ട് ആ ആ ആ സീനുകളൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ പറയില്ല പിന്നീട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും പാട്ടുകളാണെങ്കിലും നമ്മൾ ഭയങ്കരമായിട്ട് ലയിച്ചു തരുന്ന പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് സ്കോറാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല തീർച്ചയായിട്ടും ആ ഈ സിനിമ നമ്മൾ കാണേണ്ട കാര്യം എന്താണെന്ന് ഈ പറഞ്ഞതുപോലെ സിനിമ കാണേണ്ട കാര്യം എന്തിനാണെങ്കിലും നമ്മൾ സിനിമ മോഹിക്കാത്ത ഒരാരും അല്ല സിനിമ മോഹിച്ച് പണ്ട് കാലങ്ങളിൽ എഴുപത് കാലങ്ങളിലൊക്കെ ചെന്നൈയിലേക്ക് മദ്രാസിലേക്ക് വണ്ടി കയറി ആ ട്രെയിനിൽ വണ്ടി കയറിപ്പോയി അവിടെപ്പെടുന്ന കഷ്ടപ്പാടുകൾ അത് അവരുടെ ഒരു സിനിമ ഹിറ്റാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫ്രണ്ട്ഷിപ്പിലുണ്ടാവുന്ന വിള്ളലുകൾ ആ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ് വിള്ളിലുണ്ടായത് ആ കാര്യങ്ങളൊക്കെ പണ്ടും സിനിമയിൽ ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട് ആ കഥ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് സിനിമയ്ക്കുള്ളിൽ നേരത്തെ പറഞ്ഞ സിനിമയ്ക്കുള്ളിൽ സിനിമാ കഥ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല പിന്നീട് ഓരോ കഥാപാത്രങ്ങളും പിന്നീട് ഇവർക്കുണ്ടാകുന്ന സക്സസ് ഇവർക്കുണ്ടാകുന്ന പരാജയങ്ങൾ സിനിമ കൂടുതലായിട്ട് പറയാൻ കഴിയില്ല കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുള്ളൂ നിവിൻ്റെ ഓരോ നിവിബ് ബോളിയുടെ ഓരോ മൂവ്മെൻറ്റും കൃത്യമായിട്ട് തന്നെ അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു അഴിഞ്ഞാട്ടം എന്ന് പറയുന്ന ഇതാണ് നിവിനെ അഴിച്ചുവിട്ടിരുന്നു ഇവർ ധ്യാൻ വിനീതും എല്ലാവരും ഇങ്ങനെ നിവിനെ വിട്ടുകൊണ്ടാണ് ഈ നിവിന് ഇങ്ങനെ ഒരു കഥാപാത്രം ചെയ്യാൻ കഴിഞ്ഞെന്ന കാര്യത്തിൽ സംശയമില്ല മറ്റ് കഥാപാത്രങ്ങളിൽ പറഞ്ഞതുപോലെ എല്ലാവരും ഒന്നിനൊന്നിനും മെച്ചമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ സിനിമ പൂർണ്ണമായിട്ടും തിയേറ്ററിൽ പോയി കാണേണ്ട സിനിമയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ചെയ്തു വെച്ചിരിക്കുന്ന കഥാപാത്രങ്ങളെല്ലാം ഒന്നിനൊന്നിന് മെച്ചപ്പെട്ട നിലയിൽ ചെയ്തു വെച്ചിരിക്കുന്നു വെച്ചിരിക്കുന്ന എനിക്ക് ഒറ്റ വാക്കിൽ പറഞ്ഞ ഈ സിനിമ ലാലേട്ടനും ശ്രീനി ചേട്ടനും വേണ്ടിയുള്ള ഒരു സിനിമയാണ് അതുകൊണ്ട് തന്നെ പ്രഷർ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല അതാണ് സിനിമയുടെ വിജയവും പിന്നെ തീർച്ചയായിട്ടും ബേസിൽ എന്താണ് കാണിച്ചു ചോദിച്ചാൽ ബേസിൽ അതിൻ്റെ കുറേ ഡയലഗുകൾ ഉണ്ട് നിവിനും ബേസിലുമായിട്ട് പറയുന്ന കുറച്ച് ഡയലഗുകൾ ആർക്കാണ് കൊള്ളേണ്ടത് എവിടെയാണ് കൊള്ളേണ്ടത് എങ്ങനെയാണ് കൊള്ളിച്ചേക്കണതെന്ന് സിനിമ കണ്ടാൽ മനസ്സിലാവും ബേസിലും അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ ഈ സിനിമയ്ക്ക് എല്ലാ ചേരുവയും ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നാളും ഈ സിനിമയ്ക്ക് വേണ്ടി വിനീത് ശ്രീനിവാസൻ കാത്തിരുന്നിട്ടുണ്ടെങ്കിൽ പ്രേക്ഷകർ അവരോട് വിശ്വാസം അർപ്പിച്ച് കാത്തിരുന്നിട്ടുണ്ടെങ്കിൽ ആ സിനിമ ഹിറ്റാണ് ചില സമയത്ത് ഈ പ്രണവിൻ്റെ മീശപിരിയും മുണ്ട് മടക്കി കുത്തൊക്കെ കാണുമ്പം നമുക്ക് പതുക്കെ പല ലാലേട്ടന് പല സിനിമയിലേക്ക് പോകും അതോടൊപ്പം തന്നെ ഈ വിനീത് ധ്യാൻ്റെ കുറേ ഇമോഷൻ സീനുകൾ കാണുമ്പം കുറച്ച് ഡയലോഗ് കാണുമ്പം സ്ത്രീൻ ചേട്ടറിലേക്ക് പോകാൻ പറ്റുമെന്നൊക്കെ എനിക്ക് തോന്നിയതാട്ടോ പ്രേക്ഷകർക്ക് തോന്നിയോന്നും ഹൈദറിന് തോന്നിയോ എന്ന് എനിക്കറിയില്ല എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞുള്ളൂ പക്ഷേ സിനിമ ഈ പറഞ്ഞതുപോലെ ഗംഭീര സിനിമയാണ് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് കാണാം ആ ഉറപ്പേ നമുക്ക് കൊടുക്കാൻ പറ്റുകയുള്ളൂ സിനിമ മഡ്രാസിലെ ഒരു ജീവിതം നാട്ടിലെ ഒരു ജീവിതം പിന്നീട് ആ സിനിമയിൽ ക്ലൈമാക്സ് നമുക്ക് പറയാമില്ല ക്ലൈമാക്സ് നമ്മൾ ഒന്ന് ഭയപ്പെട്ട് അയ്യോ ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് ഓർത്ത് നമ്മളൊന്ന് കണ്ണ് നനയുമ്പോൾ ആ ക്ലൈമാക്സ് ഭയങ്കര ക്ലൈമാക്സാണ് പറയാതിരിക്കാൻ പറ്റില്ല അത് നമ്മൾ കണ്ണ് നിറയുന്ന ക്ലൈമാക്സ് ഉണ്ട് എങ്കിലും ഇവരൊരു യാത്ര യാത്രയിലൂടെ സിനിമ കഥ പറഞ്ഞു പോകുന്നു ആ സിനിമയ്ക്കാണ് വിജയമുണ്ടാകുന്നത് എന്ന കാര്യത്തിനും സൃഷ്ടമില്ല എന്തായാലും നല്ല സിനിമയാണ് എന്ന് ഉറപ്പ് നൽകിയാണ് പിന്നീട് ഈ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം ചേരുവ ഉള്ള ഒരു സിനിമ തന്നെയാണ് ഈ സിനിമ തിയേറ്ററിൽ മുമ്പൻ ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് എനിക്ക് മനസ്സിലായത് Oxygen i aprilpatåer, i segelguffan byter vi la korve. Uren showroom VISIT ju. Oxygen, the COOLING expert.